നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സമയത്ത് ലഭിച്ചിരിക്കുന്നത് അമേരിക്ക തിരിച്ചടിച്ചിരിക്കുന്നു കാബൂൾ ആക്രമത്തിന്റെ സൂത്രധാരനെ വധിച്ചെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടന്നതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിന് ഉത്തരവിട്ടത് ജോ ബൈഡൻ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐ എസ് ശക്തി കേന്ദ്രത്തിൽ ഇവർ വ്യോമാക്രമണം നടത്തി നൻഗർഹാർ പ്രവിശ്യയിൽ വെച്ചാണ് വ്യോമാക്രമണം നടത്തിയത് ഈ സൂത്രധാരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇപ്പോഴും അവരുടെ പ്രവൃത്തികൾ തുടരുക തന്നെയാണ് ഒരുപാട് വിമർശനങ്ങൾ ജോ ബൈഡൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ കാരണം അമേരിക്കൻ സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് പത്രക്കാരുൾപ്പെടെ ലോകരാജ്യങ്ങളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും വിമർശനങ്ങൾ ബൈഡൻ ഏറ്റുവാങ്ങിയിരുന്നു എന്തിനാണ് അമേരിക്കൻ സൈന്യത്തെ ഇപ്പോൾ പിൻവലിക്കേണ്ട കാരണം അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് ലോകം എത്തിയതെന്നുൾപ്പെടെ അമേരിക്കയ്ക്ക് ഒട്ടാകെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കാബൂൾ വിമാനത്താവളത്തിൽ ഒരു ചാവേർ ആക്രമണം ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട് അമേരിക്ക വീണ്ടും ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാബൂൾ ആക്രമണത്തിന്റെ സൂത്രധാരനെ തന്നെ അമേരിക്ക വധിച്ചിരിക്കുന്നതായ ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കാബൂൾ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെ ഒക്കെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അമേരിക്ക ഡ്രോൺ ആക്രമണം വഴിയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ബൈഡൻ ഇത് അവസാനിപ്പിക്കുന്നില്ല എതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത് ആ കാബൂൾ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പെൻഡകൻ നൽകിയിരിക്കുന്ന ഉറപ്പ് പെൻഡകന്റെ സ്ഥിരീകരണവും അങ്ങനെ തന്നെയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ